ഹായ് എവരിവൺ, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ്, ഒരു ചോക്ലേറ്റ് ബനാന കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളും കാണണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അതിനായിട്ട് 2 സ്പൂൺ കൊക്കോ പൗഡർ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി മൈദപ്പൊടിയും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് മാറ്റാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സോസ് പാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുത്തി കുത്തി ഫോൾഡ് ചെയ്ത് പതിയെ പതിയെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 8 ഇഞ്ചിൻ്റെ മോൾഡ് ഇവിടെ ബട്ടർ പേപ്പർ തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂടായ ആ സോസ് പാനിലേക്ക് നമുക്ക് ഈ മോൾഡ് ഇറക്കി വെച്ചിട്ട് ഒരു 30-45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്പീഡിനായി പോയി, അത് കാരണമാണ് വെക്കം വന്നത്. ഇപ്പോൾ നമുക്ക് ഇനി ഒരു ടൂത്ത്പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്പോഞ്ചിയായ ചോക്ലേറ്റ് ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.